നമസ്കാരം. നമ്മുടെ ലഘുലേഖ എത്തിയിട്ടുണ്ട്. ലഘുലേഖ അതായത് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസുകളിലും ലോക്കൽ കമ്മിറ്റി ഓഫീസുകളിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന ലഘുലേഖകൾ. കാരണം വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഹാക്കന്മാർ ഉൾപ്പെടെ മുഖത്താട്ടുകയാണ് അല്ലെങ്കിൽ വാതിൽ കൊട്ടിയടക്കുകയാണ്. കൊറോണ കാരണമാണെന്നാണ് പറയുന്നത്. എന്നാലും സംഭവം അതൊന്നുമല്ല. കാരണം ന്യായീകരിച്ച് ഒരു പരവുമായിരിക്കുകയാണ്. മാത്രമല്ല ഈ ലഘുലേഖയുമായി കറങ്ങി നടക്കാൻ സഹാക്കളെയും കിട്ടുന്നില്ല. ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ മാക്സിമം മൂന്നോ നാലോ പേരൊക്കെ പോകാൻ പറ്റുന്നുള്ളൂ. കോവിഡ് ആണെന്നാണ്. എവിടെയായാലും ഈ കോവിഡിൻ്റെ ന്യായം പറഞ്ഞാൽ മതിയല്ലോ. പക്ഷേ ഇതുമായി നാടുനീളെ നടക്കാനും വീടുകൾ തോറും കയറി ഇറങ്ങാനും ഒന്നും സഹാക്കളെ കിട്ടുന്നില്ല. നമ്മൾ ഇതിനു മുൻപും ലഘുലേഖയുമായി ബന്ധപ്പെട്ട് രണ്ട് സ്റ്റോറികൾ ചെയ്തിരുന്നു. ഇത് ലഘുലേഖയുടെ പ്രചരണമൊന്നുമല്ല. ഈ ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വിശദീകരിക്കുന്ന കാര്യങ്ങളുമൊക്കെ സത്യം പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ചിരിച്ച് വയറുവേദന എടുക്കും എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ ഹെഡിങ് തന്നെ തുറന്നു കാട്ടപ്പെടുന്ന അജണ്ടകളും നുണകളും. ആരുടെ അജണ്ടയാണ്? ഇവരുടെ തന്നെ അജണ്ടയും ഇവരുടെ തന്നെ നുണകളുമാണ് ഇപ്പോൾ തുറന്നു കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും. സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ആ സ്ത്രീ തന്നെയാണ് പറഞ്ഞത്. അത് വെറും ഒരു മൊഴിയാകാൻ സാധ്യതയില്ല. കാരണം NIA ചോദ്യം ചെയ്യലിലാണ് അത് സമ്മതിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തുടക്കം എന്താണ്? വിവാദമായ സ്വർണ്ണക്കള്ളക്കടത്ത്. എല്ലാവർക്കും അറിയാം, നയതന്ത്ര ബാഗേജിലൂടെ 30 കിലോ സ്വർണം, അതായത് 24 കാരറ്റ് സ്വർണം, 14.82 കോടി രൂപ വില വരുന്ന 30 കിലോ 24 കാരറ്റ് സ്വർണം കടത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കടത്ത്. അതിനെയൊക്കെ വളരെ ലഘൂകരിച്ചാണ് ഈ ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഭാസ്രേന്ദ്രബാബു പറയുന്നത് പോലെ സ്വർണ്ണക്കള്ളക്കടത്തൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് ലഘുലേഖ ആരംഭിക്കുന്നത്. രണ്ടാമത്, രാജ്യത്ത് സ്വർണ്ണക്കടത്ത് സ്ഥിരമായി നടക്കുന്നുണ്ടോ? ഇന്ത്യയിലേക്ക് പ്രതിവർഷം 100 ടണ്ണിലധികം സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ 98% പിടിക്കപ്പെടുന്നില്ല എന്ന കണ്ടെത്തലുണ്ട്. കേവലം 2% മാത്രം പിടിക്കപ്പെടുന്നു. കോൺഗ്രസ് ഭരിച്ചപ്പോഴും BJP ഭരിക്കുമ്പോഴുമൊക്കെ ഈ കള്ളക്കടത്തുകാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിവരങ്ങ് തീരുമാനിച്ചാൽ മതിയല്ലോ. കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ശരിക്കും കോൺഗ്രസ് ഭരിച്ചപ്പോഴാണ് മംഗലാപുരം എയർപോർട്ട് വഴി ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിലേക്ക് നടന്നത്. പിന്നെ ഇവിടെ UDF സർക്കാർ ഭരിച്ചപ്പോൾ നല്ലോണം സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നുണ്ടായിരുന്നു UDF ഭരിച്ചപ്പോൾ എന്നുള്ളത് വാസ്തവം. അത് ഇതിനകത്ത് സത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യമാണ്, ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ എങ്ങനെയാണ് സർക്കാർ പ്രതിക്കൂട്ടിലാകുന്നത്? സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് UDFഉം BJPയും ഒരു സംഘം മാധ്യമങ്ങളും ബോധപൂർവം നുണപ്രചാര വേല നടത്തുകയാണ്. ഒരിക്കലുമല്ല. സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്, അതായത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപിതൻ M. ശിവശങ്കർ. അദ്ദേഹവുമായിട്ടാണ് ഈ കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതികളായ സ്വപ്നയും സരിത്തും സന്ദീപും ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നത്. ഒരു അഭേദ്യമായ സൗഹൃദം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി സൂക്ഷിച്ചിരുന്നു. ഇതൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാണ്? അപ്പോൾ പിന്നെ എന്തിനാണ് ഈ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നാണ് സഖാക്കന്മാർ തന്നെ ചോദിക്കുന്നത്. ആരാണ് ഈ ശിവശങ്കർ? അദ്ദേഹത്തിന് ഒരു പങ്കുമില്ലെന്നാണോ? ശിവശങ്കർ കേരളത്തിലെ മുതിർന്ന IAS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ്. അതുവരെയുള്ള പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചുമതല ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം ഈ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിരവധി അനവധി നിയമനങ്ങൾ ഉൾപ്പെടെയുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയ വ്യക്തിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വെച്ചിരിക്കുന്നത്. അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ലഘുലേഖ വിവരിക്കുന്നു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയെടുക്കേണ്ടതല്ലേ? അതൊക്കെ എടുത്തു എന്ന് പറയുന്നുണ്ട്, സമ്മതിക്കുന്നു. സ്വപ്നയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യാതെ രക്ഷപ്പെടാൻ അനുവദിച്ചതാണോ? ചോദ്യം വരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് സംബന്ധിച്ച കാര്യങ്ങൾ NIAയും കസ്റ്റംസുമാണ് അന്വേഷിക്കുന്നത്. ഈ ഏജൻസികൾ ആവശ്യപ്പെടാതെ സംസ്ഥാന പോലീസിന് ഇടപെടാൻ അധികാരമില്ല. സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്ന കേസാണെങ്കിൽ NIA ഏറ്റെടുത്താൽ ഉടൻ അന്വേഷണം അവസാനിപ്പിച്ച് എല്ലാ രേഖകളും അവർക്ക് കൈമാറണം. അപ്പോൾ പിന്നെ സംസ്ഥാന പോലീസിന് യാതൊരു അധികാരവുമില്ലാത്ത കേസിൽ അറസ്റ്റ് ചെയ്യാത്തതെന്ത് എന്ന ചോദ്യം എത്രമാത്രം അപ്രസക്തമാണെന്ന് ചോദിക്കുന്നു. അങ്ങനെയല്ലല്ലോ, ഒരാൾ ഇന്റർപോൾ സഹിതം ഈ വിഷയത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് കേരള പോലീസിന് കേരളത്തിൽ നടന്ന ഇതിൻ്റെയൊക്കെ നിയമവശങ്ങൾ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞാൽ എല്ലാം നിയമവിധേയമായിട്ടാണ് ഇവിടെ നടക്കുന്നത്. ഒരാൾ ഒരു മാല തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നു, ഒരു നാട്ടുകാരൻ അയാളെ ഓടിച്ചിട്ട് പിടിക്കുന്നു. അപ്പോൾ ഈ നാട്ടുകാരൻ വിചാരിക്കുകയാണ് പോലീസല്ലേ ഇത് ചെയ്യേണ്ടത്, പോലീസ് ഓടിച്ചിട്ട് പിടിക്കട്ടെ, പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് പോലീസ് വരുന്നതുവരെ കാത്തുനിന്ന് ഈ മാല മോഷ്ടാവിനെ പിടിക്കാം എന്ന് ഒരു നാട്ടുകാരനോ അല്ലെങ്കിൽ ഒരു കൂട്ടം നാട്ടുകാരോ വിചാരിച്ചാൽ ഈ കള്ളനെ പിടിക്കാൻ സാധിക്കുമോ? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഒളിവിൽ പോയ സമയം മുതൽ ഇവിടെ NIAക്ക് ഇപ്പോൾ കേരളത്തിൽ അന്വേഷിക്കുന്നതിന് NIAക്ക് ചില പരിമിതികളുണ്ട്. മാത്രമല്ല കൃത്യമായ ലെറ്ററും കാര്യങ്ങളുമൊക്കെ DGP NIA നൽകിയതുമാണ്. അതിനുശേഷം പോലും ഈ അങ്ങോളം ഇങ്ങോളമുള്ള CCTV ക്യാമറകളെ ഒക്കെ തൃണവത്ഗണിച്ചുകൊണ്ട് പറ്റിച്ചുകൊണ്ട് പോലീസ് കൊറോണയായിട്ട്
കണ്ടെയ്ൻമെന്റ് സോണുകളിലൂടെ വരെ കടന്ന് യാത്ര ചെയ്ത് ബംഗളൂരുവിൽ അവർ എത്തിയെങ്കിൽ അത് കേരള പോലീസിന്റെ കൃത്യവിലോപം മാത്രം എന്നേ നമുക്ക് പറയാൻ പറ്റൂ. അതിന്റെ സാങ്കത്യം നിയമവശങ്ങളല്ലല്ലോ അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിയമവശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കപ്പെടാതെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ എത്രമാത്രം വരും? അങ്ങനെയാണെങ്കിലും ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള തിരുവനന്തപുരത്ത് നിന്നും രക്ഷപ്പെടുത്താൻ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയതെന്തിനാണ്? നമ്മളോടാണ് ചോദിക്കുന്നത്. നമുക്കറിയില്ല, ഇവരെ സഹായിച്ചവർക്കേ അറിയുകയുള്ളൂ. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്നാണോ? മാധ്യമങ്ങൾ കള്ളം പറയുന്ന മാധ്യമങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് ഇത്രയും വലിയ പ്രമാദമാക്കി തീർത്തതിന് പിന്നിൽ മാധ്യമങ്ങളുടെ കൈയുണ്ട്. ശരിയാണ്, മാധ്യമങ്ങളാണ് ഈ ഒരു വിഷയം നന്നായി ടേക്കപ്പ് ചെയ്ത് കൃത്യമായി തന്നെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സഹായങ്ങളും അതിനുവേണ്ടിയ റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നടത്തിയത് ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. രാഷ്ട്രീയ കക്ഷിക്കാർക്ക് ബന്ധമുണ്ടോ? വലിയ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എത്ര രാഷ്ട്രീയക്കാരുണ്ട്, ഏതൊക്കെ പാർട്ടിയിൽപ്പെട്ടവരുണ്ട് എന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് വഴിയെ അറിയാൻ സാധിക്കും. കള്ള സർട്ടിഫിക്കറ്റുള്ള പ്രതിക്ക് എങ്ങനെയാണ് സർക്കാരിൻ്റെ ജോലി കിട്ടിയത്? നമ്മളോടാണ് ചോദിക്കുന്നത്. ജോലി വാങ്ങിക്കൊടുത്തിട്ട് സർക്കാരിൻ്റെ ഒരു വകുപ്പിലും ഇവർക്ക് ജോലി നൽകിയിട്ടില്ല. ആ ഇപ്പം അങ്ങനെയായി. ഐ വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിന്റെ കൺസൾട്ടൻസി ലഭിച്ചവർ അവർ ഏറ്റെടുത്ത ജോലിയുടെ ഭാഗമായി പ്ലേസ്മെന്റ് ഏജൻസി വഴി 6 മാസത്തേക്ക് ഇവരെ നിയമിച്ചിരുന്നു. ഈ ജോലിക്ക് മുൻപ് അവർ UAE കോൺസുലേറ്റ് ജനറൽ സെക്രട്ടറിയായും അതിനു മുൻപ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ എയർ ഇന്ത്യയുമായി ബന്ധമുള്ള എയർ ഇന്ത്യ സാറ്റ്സിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊന്നും പ്രിൻസിപ്പൽ സെക്രട്ടറിയോ ഐ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ സർക്കാർ വൃത്തങ്ങളോ അറിയാതെ നടക്കുകയില്ല എന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഇത്തരം ലഘുലേഖകളിൽ ഇതൊക്കെ എഴുതിപ്പിടിപ്പിക്കുമ്പോൾ ഒന്ന് ഓർക്കണം. സംസ്ഥാന സർക്കാർ എന്താണ് മറച്ചു വെക്കുന്നത്? എല്ലാം മറച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്നാലും അന്നൊരു സരിതയും ഇന്നൊരു സ്വപ്നയുമായി അല്ലെ? സരിതയും സ്വപ്നയും ഒന്നും കമ്പയർ ചെയ്യരുത്. സ്വപ്ന ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നൊരു മഹാപ്രസ്ഥാനമാണ്. ആ സരിത എന്ന് പറയുന്ന ആ സ്ത്രീ അത് ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട കേസുകളിൽ പെട്ടുപോയതാണ്. അല്ലെങ്കിൽ അവർ മനഃപൂർവ്വം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കട്ടെ. തീർച്ചയായും അവർക്കതിൻ്റെ ഭാഗമായി ഗൂഢാലോചനയുടെയും അതുപോലെ തന്നെ തട്ടിപ്പിൻ്റെയും ഒക്കെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവരും കുറ്റാരോപിതയാണ്. കേസ് ഇപ്പോൾ നടക്കുകയാണ്, കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്നാലും സ്വപ്നയുമായൊന്നും സരിതയെ കമ്പയർ ചെയ്യരുത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് സംസ്ഥാന സർക്കാരിൻ്റെ അധികാരപരിധിയിൽ വരുന്നതല്ലത്രേ. അല്ല, ഇടതുപക്ഷവുമായി ബന്ധമുള്ള ഒരാളും പ്രതിപട്ടികയിൽ വരുന്നതുമല്ല. നമുക്ക് നോക്കാം ആരൊക്കെ ഏതൊക്കെ തരത്തിൽ പ്രതിപട്ടികയിൽ വരും എന്ന്. എന്തൊക്കെയായാലും ശരി, ഇപ്പോൾ ഏത് ഇപ്പോൾ മന്ത്രിമാരായാലും KT ജലീലായാലും മറ്റേതെങ്കിലും മന്ത്രിയായാലും ഒക്കെ തന്നെ ഈ ഒരു അന്വേഷണ പരിധിയിൽ വന്നു കഴിഞ്ഞു എന്നിട്ടും ഈ ലേഖലേഖയുമായി കറങ്ങി നടക്കുകയാണ് CPM പ്രവർത്തകർ. അതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തൊക്കെ വന്നാലും CPMകാരെ ആരും വീട്ടിൽ കയറ്റുന്നില്ല എന്നത് വാസ്തവം. ഈ ലഘുലേഖ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊടിപിടിച്ച് കിടക്കുകയാണ്. അതിൽ നിന്നാണ് ഒരെണ്ണം നമ്മൾക്ക് കിട്ടിയത്. എന്തൊക്കെയായാലും ലഘുലേഖയുമായി ഇനിയും കറങ്ങി നടക്കും. ശബരിമല വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ കറങ്ങി നടന്നതുപോലെ, വീട് വീടാന്തരം കയറിയതുപോലെ ഇപ്പോൾ കറങ്ങി നടക്കുകയാണ്, അല്ലെങ്കിൽ കറങ്ങി നടക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ആരും വീട്ടിൽ കയറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ ലഘുലേഖ ഇടതുപക്ഷക്കാരൊക്കെ, ന്യായീകരണ കമ്മികളൊക്കെ വായിച്ച് തൃപ്തിയടയുന്നതാണ് നല്ലത്. ഇത്തരം വിശദീകരണങ്ങൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാം എന്നാരും വിചാരിക്കേണ്ട. വാസ്തവം എല്ലാവർക്കും മനസ്സിലായി വരുന്നു. പടിപടിയായി ഓരോന്നായി പുറത്തെത്തിക്കൊണ്ടിരിക്കുന്നു. വാസ്തവം അധികം വൈകാതെ സമ്പൂർണ്ണമായും പുറത്തു വരും. അന്നേരം അറിയാം എന്താണ് കാര്യം. അന്നേരം ഈ ലഘുലേഖയൊക്കെ, അപ്പം ഒക്ടോബർ നവംബർ മാസമാകും, മഞ്ഞൊക്കെ ആകും. ഈ ലഘുലേഖയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച് ഇടതുപക്ഷക്കാർക്ക് CPMകാർക്ക് തീകായ അതേ അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ച് ചിരിയാണ് വരുന്നത്. പിന്നെ ഒരു വാർത്ത ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ചിരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.